ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗാന്ധി ക്വിസ് ആണ്. സ്കൂൾ തലങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം മഹാത്മാ ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം പോർബന്ദർ, ഗുജറാത്ത്. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം പുത്തലി ബായ്. അടുത്ത ചോദ്യം, കാബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പിതാവിൻ്റെ ഉദ്യോഗം എന്തായിരുന്നു? ഉത്തരം ദിവാൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മുത്തശ്ശൻ ആരാണ്? ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ്? ഉത്തരം രാജ്കോട്ടിൽ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന പഠനവിഷയം എന്തായിരുന്നു? ഉത്തരം കണക്ക്. അടുത്ത ചോദ്യം, കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് എന്താണ്? ഉത്തരം മോനിയ. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വച്ചായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗ്. അടുത്ത ചോദ്യം, ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്?
ഉത്തരം അയ്യങ്കാളിയെ. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാം? ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ഇവരാണ് ഗാന്ധിജിയുടെ 4 പുത്രന്മാർ. അടുത്ത ചോദ്യം, ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഉത്തരം രാജ്ഘട്ട്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ആരംഭിച്ച വർഷം ഏത്, തീയതി ഏത്? ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ആരംഭിച്ച വർഷം ഏത്, തീയതി ഏത്? ഉത്തരം 1930 മാർച്ച് 12 ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏത്, തീയതി? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏത്, തീയതി ഏത്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷവും തീയതിയും. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി രാജഗോപാലൻ ആചാര്യയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയാണ് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധി രക്തസാക്ഷി ദിനം എന്നാണ്? ഗാന്ധി രക്തസാക്ഷി ദിനം എന്നാണ്? ഉത്തരം 1948 ജനുവരി 30. അടുത്ത ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ
അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. സത്യസന്ധത. മോഹൻ ഹരിചന്ദ്രൻ എന്ന നാടകം കാണാൻ വേണ്ടി അച്ഛനെ സമീപിച്ചു. അദ്ദേഹം തിരക്കിലായിരുന്നു. അച്ഛ, നാടകം കാണാൻ പോകാം. എന്ത് നാടകാ മോനെ? ഹരിചന്ദ്രന്റെ നാടകം അച്ഛ. എന്നോട് ക്ഷമിക്കും മോനെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നമുക്ക് മറ്റൊരു ദിവസം പോകാം. എന്നാൽ ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൂടെ പോയി നാടകം കാണട്ടെ? ശരി, പക്ഷേ സൂക്ഷിച്ചു പോകണം. പിന്നെ നാടകം കഴിഞ്ഞ ഉടനെ എത്രയും വേഗം വീട്ടിലെത്തണം. നാടകത്തിൽ ഹരിചന്ദ്ര മഹാരാജാവിന് ജീവിതത്തിൽ സത്യത്തെ നിലനിർത്താനായി തന്റെ രാജ്യവും ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടു. ഈ കഥ മോഹൻദാസിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഇദ്ദേഹം ഒരു മഹാനാണ്. സത്യത്തെ നിലനിർത്താനായി തന്റെ രാജ്യത്തെയും ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം തുനിഞ്ഞു. സത്യത്തിന്റെ ശക്തി എന്നെ ബോധ്യപ്പെടുത്തി. നാം എല്ലാവരും സത്യത്തെ പിന്തുടർന്ന് ജീവിക്കണം. അത് അസാധ്യമാണല്ലോ. എന്തുകൊണ്ട്? നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനൊരു ജീവിതം നയിക്കാൻ പറ്റില്ല. ആദ്യമായി നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടാകണം. അപ്പോൾ നമ്മുടെ വിഷമഘട്ടങ്ങളെ തരണം ചെയ്ത് സത്യസന്ധതയോടെയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. ഈ നിമിഷം മുതൽ ഞാൻ സത്യസന്ധനായിരിക്കും. അതത്ര എളുപ്പമല്ല, നമുക്ക് നോക്കാം. അന്ന് മുതൽ മോഹൻ സത്യസന്ധമായ ജീവിതം നയിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ധൈര്യവും കണ്ട് ലോകം മുഴുവനും അത്ഭുതപ്പെട്ടു.